RlDER 70 ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നലെ ഈ വണ്ടിയുടെ സിംഗാംബുഷ് മെറ്റലിൻ്റെ സിംഗാംബുഷ് നമ്മൾ മാറിയിരുന്നു. അത് സർവീസിൻ്റെ ഒരു ഭാഗമാണ്. അടുത്ത മാറാനുള്ളത് നമ്മളെ ബ്രാക്ക് ഷൂ ആണ് ബാക്കിൽ. അപ്പോൾ ഇത് നമുക്ക് 17,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയായിരുന്നു. ഇന്നലെ ഇളക്കി കറക്റ്റായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ബ്രാക്ക് ഷൂ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല. നമുക്കിത് ഇളക്കി നോക്കിയതിന് ശേഷം ഇത് മാറേണ്ടി വരും. ഇപ്പോൾ 7,000 കിലോമീറ്ററായി. റോയൽ എൻഫീൽഡിന് 7,000ത്തിലൊക്കെ ബ്രാക്ക് ഷൂ ഏകദേശമൊക്കെ പോകും. പിന്നെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ വീഡിയോയാണ് ഇന്നത്തെ ഇതിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് അഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. നമുക്കിതിനെ ഇളക്കി നോക്കാം. ബ്രേക്ക് ഷൂ ഉണ്ട്, ഇനി ഓടാനായിട്ടുള്ളതുണ്ട്. മാറ്റാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ സ്പ്രിങ്ങൊക്കെ നന്നായിട്ട് മെറ്റലിൻ്റെ പാർട്സ് വന്ന് സ്പ്രിങ്ങെല്ലാം ഇത് കേടായിട്ടുണ്ട്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കംപ്ലീറ്റും മെറ്റലിൻ്റെ ഇത് വന്ന് ബ്രാക്കിൻ്റെ ഷൂരതും മെറ്റലിൻ്റെയും കൂടെ ഒന്ന് വരഞ്ഞ് ഇതിനകത്ത് പൊടി വരുമ്പോഴത്തേക്കാണ് ഈ സ്പ്രിങ് പെട്ടെന്ന് പൊട്ടുന്നത്. ബ്രാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടാൻ കാരണം അതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്യണം പ്രോപ്പറായിട്ട് സമയത്ത്. ബ്രാക്ക് ഷൂ ഇളക്കി ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഡ്രമ്മിൻ്റെ ഇത് നമുക്ക് ഇത് നോക്കുക, ഇവിടെ എന്തെങ്കിലും അടയാളം എഴുന്നിട്ടുണ്ടോ എന്ന്. സ്പ്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്ക്രാച്ച് ഇങ്ങനെ വരേണ്ട സാഹചര്യം വരും. അപ്പോൾ ഇതിൽ വേറെ വിഷയമില്ല. പിന്നെ ഇത് ഹാഫ് ആക്സിലാണ്, ഇത് നോക്കണം. ഹാഫ് ആക്സിലിൽ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്, തേഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്, ഇവിടെയും നമ്മൾ തേഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ നോക്കണം. അപ്പോൾ ഇതിൽ കുഴപ്പമില്ല, ഹാഫ് ആക്സിലും വിഷയമില്ല. ഇതിനകം അടിയിൽ വേറെ വിഷയമില്ല. നമുക്ക് ഇളക്കാം. ഇളക്കിയിട്ട് എൻ്റെ ഇവിടെ ഇത്രയും ഗ്രിപ്പുണ്ട്, ഈ ഗ്രിപ്പ് ഇത്രയുണ്ട്. അതുകൊണ്ട് ഇതിനെ മാറ്റേണ്ട ആവശ്യമില്ല. നല്ല ഇളക്കിയ സ്ഥിതിക്ക് ഞാൻ പുതിയത് കാണിച്ചു തരാം. ഇതാണ് പുതിയ ബ്രാക്ക് ഷൂ ഉള്ളത്. ഇതിൻ്റെ വില അണ്ട ഇതിൽ എഴുതിയിട്ടുണ്ട്, പാർട്ട് നമ്പറും ഇവിടെ എഴുതിയിട്ടുണ്ട്, ഉണ്ടല്ലോ. റോയൽ എൻഫീൽഡിൻ്റെ ജെനുവിൻ പാർട്സാണ്. ഇതിനകത്ത് രണ്ട് ബ്രാക്ക് ഷൂ ഇതുപോലെ വരും, പിന്നെ രണ്ട് സ്പ്രിങ്ങും ഇതിനകത്തുണ്ടാവും. കേട്ടോ, ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ബ്രാക്ക് ഷൂ നമുക്കിത് രണ്ടും സെയിം തന്നെ. ഇതിൽ വേറെ തേഞ്ഞിട്ടൊന്നുമില്ല വലുതായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റൈഡിങ് സ്റ്റൈലിൽ പോലെ ഇരിക്കും ഇത്. പെട്ടെന്ന് ബ്രാക്ക് ഷൂ തേയുന്നത് നമ്മൾ എപ്പോഴും ബ്രാക്കിൽ കാല് അപ്ലൈ ചെയ്ത് ഓടുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല സ്പീഡിൽ വണ്ടി ഓടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയും നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യം വരും. പക്ഷേ നമ്മൾ ഗിയർ ഡൗണിൽ ഗിയറിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഗിയറിൽ നമ്മൾ വണ്ടി നേരെ സ്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രാക്ക് ഷൂ വലുതായിട്ട് കുറയേണ്ട സാഹചര്യം വരുന്നില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് തേച്ചിട്ടാൽ മതിയാവും. ഇതിൽ വേറെ ഇതാ കാണുന്നുണ്ടല്ലോ, ഇത് രണ്ടും സെയിം തന്നെയുണ്ട്. വലുതായിട്ട് ഓടിയിട്ടില്ല, വലുതായിട്ട് തേഞ്ഞിട്ടില്ല. ഇനിയും ഇത് ഓടും. അപ്പോൾ നമുക്കിത് തന്നെ ഇട്ടാൽ മതി, പുതിയത് നമ്മൾ ഇടുന്നില്ല, പൈസ വെറുതെ കളയണ്ടല്ലോ. ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ബ്രാക്ക് ഷൂവിന് ഇതിന് ഗ്രിപ്പ് ഇതിൻ്റെ ഷൂവിൽ നമുക്ക് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഇതിൽ ഇത് റിബേറ്റി പിടിക്കും. റിബേറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിബേറ്റി പിടിച്ചിട്ട് ഇതിൽ നമുക്ക് ഈ അബിലും ഇതിൽ ഈ സ്പ്രോക്കറ്റിൻ്റെ ഇത് വീലിൽ ഇവിടെ അടയാളം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ടൈം ഇത് മാറ്റണമെന്ന് പറയാൻ കാര്യം. നമുക്ക് തൽക്കാലം ഇത് തന്നെ ആയിരിക്കും നമ്മൾ വണ്ടിയിലിടുന്നത്. നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യണത് ഒന്നും കൂടെ കാണിക്കാം. ഹലോ
ഈ ഹാഫ് ആക്സിൽ നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ നല്ല ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണിൻ്റെ പൊടിയോ ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ നമ്മൾ അടുത്ത ഇത് ഹാഫ് ആക്സിൽ കയറ്റിയിട്ട് അടുത്ത നെട്ടിട്ട് മുറുക്കുമ്പോഴത്തേക്ക് ഇത് റോങ് പിരി കയറി പിന്നെ ഇതിൻ്റെ പിരി പോകാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കറക്റ്റായിട്ട് ഇതിൻ്റെ പിരി വരുന്ന ഭാഗം കറക്റ്റായി ചെയ്യണം. സ്പ്രിങ് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ മാറ്റുന്നതായിരിക്കും നല്ലത്. നോക്കണം ഒന്ന് വാഷ് ചെയ്ത് കഴുകിയിട്ട്. അങ്ങനെ രണ്ട് സ്പ്രിങ് നന്നായിട്ട് കഴുകും. ഇത് കേമ് ഇവിടെ രണ്ടിടത്ത് രണ്ട് ഭാഗത്ത് തേയ്മാനം ഉണ്ടാകുന്ന നോക്കുക. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ ഗ്രീസും പൊടിയും വരാനുള്ള സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ബ്രാക്ക് ഇങ്ങനെയാണ് അപ്ലൈ ആവുന്നത്. ഇതിങ്ങനെ ആകുമ്പോഴത്തേക്കും അപ്ലൈ ആകുമ്പോൾ ഇതിനകത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വിടുക. അപ്പോൾ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ മണ്ണെണ്ണയും ഡീസലാന്ന് കൊണ്ടിട്ടാണ് ഇത് ക്ലീൻ ചെയ്തതെല്ലാം. നമുക്കിത് പേപ്പറുണ്ടെങ്കിൽ ഇവിടെ പേപ്പറിട്ട് പിടിക്കേണ്ടിയുണ്ട്. പേപ്പറിന് പറയുന്നത് കല്ലാണ്. ഈ കല്ലിട്ട് പിടിച്ചാലും മതി. പേപ്പർ മതി, പേപ്പറിട്ട് ഇങ്ങനെ പിടിക്കാം. ബ്രാക്കിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ബ്രാക്ക് ഷൂവിലും അത് നന്നായിട്ട് ഒന്ന് തേക്കണം. നമുക്ക് ബ്രാക്ക് ഷൂ ഫിറ്റ് ചെയ്യാം. ബ്രാക്ക് ഷൂ ഇടുന്ന മുമ്പേ നമുക്ക് ഈ ക്യാമിലും അതുപോലെ തന്നെ ഇവിടെയും ഈ ക്യാമിൻ്റെ രണ്ട് ഈ സൈഡാണ് തേയം കൂടുതലും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ഗ്രീസ് ഇതിനകത്ത് വേണ്ടി വരും. ഇതിനെ നന്നായിട്ട് ഇവിടെ ഇതിനെ ഈ ഭാഗത്ത് പുരട്ടി കൊടുക്കുക. നമുക്ക് സ്പ്രിംഗ് ഇഞ്ചിനെ എടുക്കാം. എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്ത് നേരെ അടച്ചു കൊടുത്താൽ മതി. അടച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അടച്ച് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഈ ഗ്യാപ്പിനെ നമുക്ക് ഇതെൻ്റെ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഈ സീറ്റിങ്ങിൽ വരണം ഈ ഗ്യാപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് പതുക്കെ വെച്ചിട്ട് ഇങ്ങനെ മേളിലോട്ടാക്കി വിടുക. അപ്പോൾ കറക്റ്റ് ആ ശബ്ദം കേട്ടുണ്ടോ, ടക്കനെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആയി എന്നുള്ളതാണ്. കറക്റ്റ് സീറ്റിംഗ് ആയി എന്നുള്ളതാണ് കണ്ടല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സ്പ്രിങ്ങിലും കുറച്ച് ഗ്രീസ് പുരട്ടി കൊടുക്കുക. രണ്ട് സ്പ്രിങ്ങിലും ഒരു സ്പ്രിങ്ങിൽ നമുക്ക് സൗണ്ട് വരില്ല, കറകറാന്നുള്ള സൗണ്ട് വരാതിരിക്കാനാണ്. ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി, ബ്രാക്ക് ഷൂവിലൊന്നും വരാൻ പാടില്ല. ചെറിയ രീതിയിൽ താഴെയും മുകളിലായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. സ്പ്രിങ്ങിൽ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ക്യാമിനെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് നോക്കുക. പിന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഹാഫ് ആക്സിലുണ്ട്, ഹാഫ് ആക്സിലിൻ്റെ ഇവിടെയും ഗ്രീസ് പുരട്ടണം. ഇട്ടിട്ട് നമുക്ക് ഇതിനകത്താണ് ഇടേണ്ടത്.
കറക്റ്റായിട്ട് ഒരു തട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ, ഇട്ടതിന് ശേഷം ഇത് കറക്റ്റായിട്ട് സെറ്റിങ്ങിലാവും. ഹാഫ് ആക്സിലും കൂടെ അകത്ത് കയറ്റി നോക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇനി നമുക്കിത് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ റെഡിയായി. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത്, നമ്മൾ ഈ പല്ല് ശ്രദ്ധിച്ചോളണം. ഇത് പൊട്ടല് വല്ലതും ഉണ്ടോയെന്നുള്ളത് ശ്രദ്ധിച്ചോളണം. അതിന് ടൈം നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് ലൂബ് ചെയ്ത് ചെയിനും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്താൽ, ചെയിൻ ടൈറ്റ് ചെയ്യാൻ 1 ഇഞ്ചിൻ്റെ ലൂസിലെ ചെയിൻ ഇടാവും. അത് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിരിക്കും. പ്രോപ്പറായിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യുക, ചെയിൻ ലൂബ് ചെയ്യുക. ഗിയർ നമ്മൾ പ്രോപ്പറായിട്ട് മാറി വണ്ടി ഓട്ടിച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രോക്കറ്റിൻ്റെ പല്ലിനൊന്നും യാതൊരു വിഷയം വരില്ല. ഇപ്പോൾ ഇതാകണ്ട 17,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഇതിന് ഇതിൻ്റെ പല്ലിനോ ഏതിനും ഒരു കുഴപ്പവും വന്നിട്ടില്ല. നമുക്കിതിന് വണ്ടിയിൽ സെറ്റ് ചെയ്യാം. ആദ്യം സ്പ്രോക്കറ്റിനെ ചെയിനിലോട്ട് വയ്ക്കുക. ചെയിനിലോട്ട് വച്ചതിന് ശേഷം ഇങ്ങനെ കയറും കേട്ടോ. കയറിയതിന് ശേഷം പിന്നെ നേരെ കയറ്റിയതിന് ശേഷം ചെയിൻ അഡ്ജസ്റ്റാണ്. ചെയിൻ അഡ്ജസ്റ്റ് നമ്മൾ ഏതിലാണ് കിടന്നത് അതിൽ നമ്മൾ ഇടുക. ഇപ്പം 10 ലാണ് കിടന്നെങ്കിൽ 10 ഇടുക. ഒന്ന് നോക്കേണ്ടി വരും. 10 ഇട്ടതിന് ശേഷം നെട്ടിടുക. ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഇട്ടിട്ട് കൊള്ളിച്ചതിന് ശേഷം 10 ലാണെങ്കിൽ 10 ലിട്ട് ടൈറ്റ് ചെയ്യുക. ഇതിപ്പം നമ്മൾ ശകലം ഇത്രയും പ്ലയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, 1 ഇഞ്ച്. ഒരിഞ്ച് പ്ലയ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വാഷറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ നെട്ട് വരും. ഈ നെട്ടിനെ നമുക്ക് ഇതിലോട്ടിടാം. കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ 90-ൻ്റെ തന്നെ നെട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്യണ്ടാവുന്ന കൊള്ളിച്ച് നിർത്തിയാൽ മതി. ടൈറ്റ് ചെയ്യണത് നമുക്ക് പിന്നെയാണ് ടൈറ്റ് ചെയ്യാനുള്ളത്. ആദ്യം ഇതൊന്ന് സെറ്റായി കൊള്ളിച്ച് നിർത്താം. ഇങ്ങനെ കുറച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് ഇതിനെ ടൈറ്റ് ചെയ്യാം. ഇനി ഇതിനെ ടൈറ്റ് ചെയ്യാൻ 30-ൻ്റെതാണ്. അപ്പോൾ എൻ്റെ സ്പാൻഡർ വേണം. നന്നായിട്ട് ടൈറ്റ് ആണ്. നമുക്ക് ബ്രാക്കറ്റ് സെറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു അഡ്ജസ്റ്റ് ഉണ്ട് ഇതിനകത്തിടാൻ. ഇത് കറക്റ്റായിട്ട് ഇടുക. നമുക്കിതിനെ കറക്റ്റായിട്ട് ഇതിനകത്ത് അങ്ങനെ ഇടുക.
തിരിച്ചാണ് ഇടാനുള്ളത്. ഇങ്ങനെ ഇടണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. ആ ചോട്ട് ഇല്ല, വിട് ചോട്ട്, ചോട്ടി പിടിച്ച അച്ചര. ബാക്ക് ഇങ്ങനെ ചവിട്ടി പിടിച്ചതിന് ശേഷമാണ് ഇത് ടൈറ്റ് ചെയ്യാനുള്ളത്. എന്നാലേ ബ്രാക്ക്ഷ് കറക്റ്റ് സെറ്റിൽ വരുള്ളൂ. ഇത് നല്ല ടൈറ്റാവണം, കണ്ടു. ഒരു കാരണവശാലും ഇവിടെ നമ്മളെ കേമിയിൽ നിന്ന് ഇത് ഇളവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ. ബ്രാക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മളെ ബ്രാക്ക് ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. ഫ്രീ ആണോ എന്ന് നോക്കിക്കോളണം. സൗണ്ട് എന്തെങ്കിലും കേൾക്കണമെന്ന് നോക്കിക്കോളണം. ഇനിയുള്ളത് ബാക്കി അടുത്ത വീഡിയോയിൽ അടുത്ത കാണിക്കുന്നതാണ്.